ഏറ്റവും ചിലവേറിയ ഒന്നാണ് എയർ ട്രാവൽ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടാതെ വിമാനങ്ങളുടെ ലഭ്യതക്കുറവും അതിലെ കുട്ടികളുടെ ഒച്ചയും സീറ്റിലെ ബുദ്ധിമുട്ടുകളുമെല്ലാം ഈ യാത്രയുടെ രസം കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ കോടീശ്വരന്മാരും പ്രശസ്തരായവരുമെല്ലാം സ്വന്തമായി വിമാനം വാങ്ങിക്കുകയും ഈ അസൗകര്യങ്ങളെല്ലാം മാറ്റിയെടുക്കുകയും ചെയ്യുന്നത്. സ്വർണം കൊണ്ട് നിർമ്മിച്ച വാഴ്സിംഗുള്ള മൾട്ടി മില്യൺ ഡോളർ ജെറ്റ് മുതൽ സ്വന്തമായി സേഫ് റൂം വരെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള 10 പ്രൈവറ്റ് വിമാനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ ഏരിയോൺ AS2. ഒരു 120 മില്യൺ ഡോളർ നിങ്ങൾക്ക് കൂടുതലായി കിട്ടിയാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുമോ? ബില്യണറായ റോബർട്ട് ബാസും ചില ചെങ്ങാതിമാരും കൂടിയാണ് ഏരിയോൺ AS2 സൂപ്പർസോണിക് ജെറ്റ് എന്ന വിമാനത്തിനായുള്ള പണം മുടക്കിയത്. നീണ്ട കടൽ മാർഗമുള്ള യാത്രകളോട് നമുക്ക് വിട പറയാം. സ്വകാര്യ വിമാനങ്ങളുടെ ഇടയിൽ തന്നെ ഏറ്റവും വിലയേറിയ ഒന്നായ ഈ ജെറ്റിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇതിൽ 2 സീറ്റിംഗ് ഏരിയയും വിനോദത്തിനായി വലിയൊരു ഇടവും കൂടാതെ ഒരു വാക്ക് ഇൻ ബാഗേജ് ഏരിയയുമുണ്ട്. അതിലുപരി ഇതിന്റെ വേഗത ഏകദേശം 1.2 Mach ആണ്. അതിലെന്താണ് കാര്യമെന്നോ? എങ്കിൽ കേൾക്കൂ. ഇപ്പോഴത്തെ ഏറ്റവും വേഗതയുള്ള ബിസിനസ് ജെറ്റിന്റെ വേഗത 0.935 Mach മാത്രമാണ്. ഇതൊക്കെ തന്നെയാണ് ഏരിയോൺ AS2 വ്യത്യസ്തമാക്കുന്നത്. ഈ വിമാനത്തിൽ 12 ആളുകൾക്കുള്ള മുറികളുണ്ട്. 50 വർഷമായി ഇതിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട്. ഇത് 2021 പുറത്തിറങ്ങുകയും ആദ്യമായി പറക്കുകയും ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇത് 2023 മാറ്റിവെക്കുകയുണ്ടായി. ഒരു 120 മില്യൺ ഡോളർ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വിമാനത്തിന്റെ ആദ്യ വിൽപ്പനയിൽ പങ്കാളികളാകാം. ഈ വിമാനത്തിന്റെ ഡെലിവറി 2025 പ്രതീക്ഷിക്കുന്നു. നമ്പർ 9, എയർബസ് A380. എയർബസ് A380 എന്ന് കേൾക്കുമ്പോൾ അത്രയ്ക്ക് ആശ്ചര്യമൊന്നും തന്നെ തോന്നുകയില്ല. ഒരു സാധാരണ റെഗുലർ പ്ലെയിൻ ആണല്ലോ ഇത്. പ്രിൻസ് അൽ വലീദ് ബിൻ തലാലിന്റെ കയ്യിൽ ഈ വിമാനം കിട്ടുന്നതിന് മുമ്പ് അത് അങ്ങനെ തന്നെ ആയിരുന്നു. ഈ സൗദി രാജകുമാരൻ ഏകദേശം 300 മില്യൺ ഡോളർ ഈ വിമാനത്തിനായി ചിലവഴിച്ചു. കൂടാതെ വേറെ 200 മില്യൺ ഡോളർ ഇതൊരു ആകാശ കൊട്ടാരമാക്കാൻ വേണ്ടിയും ചിലവഴിക്കുകയുണ്ടായി. കുറച്ച് നല്ല കസേരകളല്ല അദ്ദേഹം ഈ വിമാനത്തിലേക്ക് ഘടിപ്പിച്ചത്. മറിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അതിഥികൾക്കുമായി ആഡംബരത്തിന്റെ ഒരു കലവറ തന്നെയാണ് ഇതിൽ അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു റെന്റൽ കാറിൽ കയറാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ തന്റെ റോൾസ് റോയ്സിന് ഒരു പാർക്കിംഗ് സ്പേസ് ആണ് അദ്ദേഹം ഓൺ ബോർഡിൽ ആവശ്യപ്പെട്ടത്. ഈ വിമാനത്തിൽ ഒരു വലിയ പിയാനോ ഉൾപ്പെടുന്ന കൺസേർട്ട് ഹാളും ഒരു സ്പാ ട്രീറ്റ്മെന്റ് സ്റ്റീം റൂമും സ്യൂട്ട് ബാത്റൂമുമുള്ള 5 മാസ്റ്റർ ബെഡ്റൂമുകളും ഉണ്ട്. വിമാനത്തിലിരുന്ന് മടുത്ത് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതിയെന്ന് തോന്നുന്ന അവസ്ഥയ്ക്ക് നല്ലൊരു പരിഹാരമാണ് അൽ വലീദ് രാജകുമാരൻ ചെയ്തത്. അത്യാവശ്യഘട്ടത്തിൽ വളരെ വേഗത്തിൽ പുറത്തിറങ്ങാനായി അദ്ദേഹം തന്റെ ബെഡ്റൂമിൽ നിന്നും താഴേക്ക് ഒരു എലവേറ്റർ വരെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ സൗകര്യങ്ങൾ ഒരു വിമാനത്തിൽ ഇനി ചെയ്യാനില്ല. പക്ഷേ അദ്ദേഹം സ്വന്തമായി ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ തന്റെ ഈ 500 മില്യൺ ഡോളർ വിമാനം വിൽക്കുകയാണ് ചെയ്തത്. നമ്പർ 8, എയർബസ് A340. എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്ന് കരുതി നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റഷ്യൻ ബിസിനസ്മാനായ അലീഷർ ഉസ്മാനോവിന്റെ കൂടെ കൂടണം. അലീഷർ ഉസ്മാനോ ഏകദേശം 238 മില്യൺ ഡോളറിനാണ് എയർബസ് A340 വാങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യാനായി ഏകദേശം 200 മില്യൺ ഡോളറോളം വീണ്ടും ചിലവഴിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കസ്റ്റമൈസേഷൻ ഒട്ടേറെ സുരക്ഷാ വലയങ്ങളുള്ള ഒരു സെക്യൂരിറ്റി റൂമായിരുന്നു. അതിന്റെ പ്രത്യേകത എന്തെന്നാൽ ആ റൂമിന് ഇംപിനേറ്റബിൾ ആയിട്ടുള്ള ചുവരുകളായിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ റൂമിലിരുന്ന് രക്ഷപ്പെടാൻ സാധിച്ചേക്കും. മുഴുവൻ ഗ്യാരണ്ടി പറയാൻ സാധിക്കുകയില്ലെങ്കിലും പേടിയുള്ള യാത്രക്കാർക്ക് ഇത് നല്ലൊരു ആശ്വാസം തന്നെയായിരിക്കും. നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഈ റൂം വളരെ സൗകര്യപ്രദമായിരിക്കും. ഈ റൂമിൽ അടച്ചിരുന്ന് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾക്ക് സൗകര്യമായി കഴിക്കാം. ഈ ഫാൻസി എയർബസിൽ 375 ആളുകൾക്ക് ഒരേ സമയം യാത്ര ചെയ്യുവാൻ സാധിക്കും. അത്രമാത്രം കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. 9,000 മൈൽ ദൂരം ഒരൊറ്റ തവണ ഇന്ധനം നിറച്ചാൽ ഈ വിമാനത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കും. അലീഷ് വാങ്ങിയതിൽ പിന്നെ ഈ വിമാനത്തിന് ഓരോ പുതിയ അപ്ഗ്രേഡുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനർത്ഥം ഇതുവരെയുള്ള ഏതൊരു വിമാനത്തെക്കാളും കൂടുതൽ ലക്ഷ്വറിയസ് ആയി ഈ വിമാനം മാറാൻ അധിക സമയം വേണ്ടിവരില്ല എന്നു തന്നെയാണ്. നമ്പർ 7, ബോയിങ് 747. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പണം കയ്യിൽ കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നാൽ ബ്രൂണയിലെ സുൽത്താന് എന്ത് ചെയ്യണമെന്നറിയാത്തത്രയും പണം കയ്യിൽ വന്നിട്ടുണ്ട്. അതിനുള്ള നല്ലൊരു തെളിവാണ് അദ്ദേഹത്തിന് സ്വന്തമായുള്ള സ്വകാര്യ വിമാനം. 100 മില്യൺ ഡോളർ വിലയുള്ള സ്റ്റാൻഡേർഡ് ബോയിങ് 747 വിമാനത്തിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. അതിനാൽ തന്നെ വിമാനം കൂടുതൽ മോടി പിടിപ്പിക്കാനായി ഒരു 130 മില്യൺ ഡോളർ കൂടി ചിലവഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിന്റെ ഫലം ഒട്ടും മോശമായതുമില്ല.
സുൽത്താന്റെ പ്രൈവറ്റ് ജെറ്റിൽ ഒരു ലിവിംഗ് റൂം, ബാത്റൂം, ബെഡ്റൂം എല്ലാം ഉണ്ട്. എല്ലാം ക്രിസ്റ്റലും ഗോൾഡും വെച്ച് അലങ്കരിച്ചതുമാണ്. വിമാനത്തിലെ വാഷ് ബേസിൻ വരെ സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ അതൊരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. ഈ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ സ്വർണ്ണ പെട്ടിയിലൂടെ നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ രാജാവിൽ നിന്നും ഇതിലും കുറവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? സ്വന്തമായി 233 മില്യൺ ഡോളറിന്റെ വിമാനമുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് പോരാ എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ സുൽത്താൻ ഇത് കൂടാതെ 2 എയർബസ് A340 A767 ഉണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു എയർപോർട്ട് തന്നെയുണ്ട്. ഇതിലും നന്നായി ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ല അല്ലേ? നമ്പർ 6, ദ ബോയിങ് ബിസിനസ് ജെറ്റ്. നിങ്ങൾക്ക് വലിയ വലിയ ഓഫീസുകൾ വാങ്ങിക്കുകയോ കരാറിന് എടുക്കുകയോ ഒക്കെ ചെയ്യാമായിരിക്കും. എന്നാൽ എത്ര പേരൊക്കെ 73 മില്യൺ ഡോളർ ചിലവാക്കി പറക്കാൻ സാധിക്കും? അത് മുകേഷ് അംബാനിയെ പോലെയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ബില്യണറായ മുകേഷ് അംബാനി അദ്ദേഹത്തിന്റെ ഭാര്യ നിതയുടെ 44th പിറന്നാളിന് 60 മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു എയർബസ് ആണ് സമ്മാനമായി നൽകിയത്. അതിനർത്ഥം അദ്ദേഹം നിതയുടെ 50th പിറന്നാളിന് ഇതിലും വലിയ എന്തെങ്കിലും സമ്മാനം കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. ഇതുകൂടാതെ അദ്ദേഹം 73 മില്യൺ ഡോളറിന്റെ ഒരു ബോയിങ് ബിസിനസ് ജെറ്റ് കൂടി വാങ്ങുകയുണ്ടായി. ഇത് BBJ എന്നാണ് അറിയപ്പെടുന്നത്. ആ വിമാനം അദ്ദേഹം സ്വന്തമായുള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ബോയിങ് 737-800 എന്ന വിമാനത്തിൻ്റെത് പോലെ തന്നെയാണ് BBJ കാണാൻ. എന്നാൽ കാണാൻ മാത്രമേ ഇത് ഒരുപോലെയുള്ളൂ. പാസഞ്ചർ വിമാനത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത് പൂർണ്ണമായും ബിസിനസ്സിന് വേണ്ടിയുള്ളതാണ്. 1004 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഇതിൽ 78 യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളുണ്ട്. ഇതുകൂടാതെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ചും പ്രൈവറ്റ് സ്യൂട്ട് ബെഡ്റൂമുകളും കോൺഫറൻസ് റൂമുകളും പ്രൈവറ്റ് ഓഫീസുകളും ഈ വിമാനത്തിലുണ്ട്. ആകാശത്തിൽ ഒരു ഓഫീസ് റൂം ഉള്ളപ്പോൾ ആർക്കാണ് രാജ്യത്ത് സ്വന്തമായ ഒരു പ്രൈവറ്റ് ഓഫീസ് റൂം വേണ്ടത്? എക്കോണമി ക്ലാസ്സിലെ സീറ്റിൽ ഒരു ലാപ്ടോപ്പിന്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഒരു വലിയ കോൺഫറൻസ് റൂം തന്നെ മുഴുവനായി കിട്ടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? അടിപൊളിയായിരിക്കുമല്ലേ. നമ്പർ 5, ഫാൽക്കൻ 2000 പ്രൈവറ്റ് ജെറ്റ്. ഇന്ത്യൻ ഫിലാൻട്രോപ്പിസ്റ്റും ഇൻഡസ്ട്രിയലിസ്റ്റുമായ രത്തൻ ടാറ്റ തന്റെ ഷോപ്പിംഗ് ഒട്ടും തന്നെ കുറച്ചില്ല. ഏകദേശം 35 മില്യൺ ഡോളർ വിലമതിക്കുന്ന എലൈറ്റ് ഡസോൾട്ട് ഫാൽക്കൻ 2000 പ്രൈവറ്റ് ജെറ്റാണ് അദ്ദേഹം വാങ്ങിയത്. വളരെ പോപ്പുലറായ ഒരു ബിസിനസ് ജെറ്റാണിത്. അങ്ങനെയായതിൽ വലിയ അതിശയമൊന്നുമില്ല. കാരണം ഈ വിമാനം ഏകദേശം 50,028 miles per hour വേഗതയിൽ സഞ്ചരിക്കുകയും 51,000 അടി ഉയരത്തിൽ വരെ പറക്കുകയും ചെയ്യും. 3,700 miles ദൂരം വരെ സഞ്ചരിക്കുകയും ചെയ്യും. ഇനി ഈ വേഗതയും ദൂരവും മാത്രം അതിശയകരമായി തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വിമാനം ഒന്ന് അടുത്ത് കണ്ടു നോക്കൂ. ഈ വിമാനത്തിന്റെ ഇന്റീരിയർ ക്യാബിൻ അതിമനോഹരമാണ്. കൂടാതെ അകത്ത് ഓടിക്കളിക്കാൻ പാകത്തിന് സ്ഥലവുമുണ്ട്. ഫാൽക്കൻ 2000 യാത്ര ചെയ്യുന്നത് തീർത്തും മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും. ഈ വിമാനത്തെ കൺട്രോൾ ചെയ്യുന്നതിന് 3 ഫ്ലൈറ്റ് കമ്പ്യൂട്ടറുകളും ഒരു ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും ഒരു അനലോഗ് കമ്പ്യൂട്ടറുമുണ്ട്. സൂക്ഷ്മമായ ഫ്ലൈറ്റ് കൺട്രോൾ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഇതിന്റെ വിലയ്ക്കൊത്ത മതിപ്പ് തീർച്ചയായും ഈ വിമാനത്തിനുണ്ട്. ഈ വിമാനം ടാറ്റ ഒരു വിനോദത്തിന് വേണ്ടിയാണ് വാങ്ങിയത്. അദ്ദേഹം ടാറ്റ സൺസിന്റെ മുൻ ചെയർമാനായിരുന്നു. കൂടാതെ ഇപ്പോൾ ടാറ്റ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മേലധികാരി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ബില്യണയർ ഒന്നുമല്ലെങ്കിലും വലിയ പണക്കാരൻ തന്നെയാണ്. നമ്പർ 4, ഗൾഫ് സ്ട്രീം G550. മിക്കവാറും നിങ്ങൾക്ക് ഇറ്റാലിയനോ ഇന്ത്യനോ ചൈനീസ് ഫുഡോ കഴിക്കാൻ തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്ത് അടുത്തുള്ള റെസ്റ്റോറന്റിൽ ഓർഡർ ചെയ്ത് അത് കഴിക്കുകയാകും ചെയ്യുക. എന്നാൽ നിങ്ങൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CEO ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൾഫ് സ്ട്രീം G550 പ്രൈവറ്റ് ജെറ്റിൽ കയറി അതാതു രാജ്യങ്ങളിൽ പോയി ആ ഭക്ഷണം കഴിച്ചേനെ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡാർ പൂനവാലയാണ് ആദ്യമായി ഒരു കസ്റ്റമൈസ് ചെയ്ത ACH-145 ഹെലികോപ്റ്റർ സ്വന്തമാക്കുന്ന ഇന്ത്യക്കാരൻ. തികച്ചും അതിശയകരമായ ഒരു കാര്യമാണിത്. എന്നാൽ ഈ ഹെലികോപ്റ്ററിന് കുറച്ച് പോരായ്മകളുണ്ട്. 8 ആളുകൾക്ക് മാത്രമേ ഇതിൽ ഇരിക്കുവാൻ സാധിക്കൂ. കൂടാതെ വളരെ കുറച്ച് ദൂരം മാത്രമേ ഇതിൽ സഞ്ചരിക്കാനും കഴിയുകയുള്ളൂ. എന്നാൽ ഗൾഫ് സ്ട്രീം ആഡംബരത്തിന്റെയും ദൂരത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ഒറ്റയടിക്ക് ഇതിൽ 13 മണിക്കൂർ ദൂരം സഞ്ചരിക്കാനാകും. വളരെ ഗുണകരമായ ഒന്നാണിത്. ഏതെങ്കിലും രാജ്യത്തെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടേക്ക് പറക്കുവാൻ സാധിക്കും. അഡാർ പൂനവാലെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഏതെങ്കിലും ഭൂഖണ്ഡത്തിലെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂട്ടി ഒരു നല്ല ഷെഫിനെ തേടി പറക്കാറുണ്ടെന്ന്. നമ്മളിൽ പലർക്കും ആഗ്രഹിക്കുന്ന ഭക്ഷണം ലഭിക്കാറ് കൂടിയില്ല അല്ലേ? നമ്പർ 3, എയർഫോഴ്സ് 1. ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ പ്രൈവറ്റ് ജെറ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ US ഗവൺമെന്റിന്റെ വിമാനം നോക്കണം. പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിന് ഏകദേശം 5.2 ബില്യൺ ഡോളറാണ് വില. 2016 ഇതിന് 3.2 ബില്യൺ ഡോളർ ആയിരുന്നു വില. എന്നാൽ പോലും അത് കുറച്ചധികമായിരുന്നു.
2017 ഡൊണാൾഡ് ട്രംപ് അതിന്റെ വില ഏകദേശം $1 ബില്യൺ കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും സാധ്യമായില്ല. ഫൈനൽ പ്രൈസ് ടാഗ് വന്നപ്പോൾ ഇതിന്റെ വില ഏകദേശം $5.2 ബില്യൺ അടുത്തായി. എന്നാലും ഇതിന്റെ ഡെലിവറി ഡേറ്റ് 2024 നിന്നും അവർ 2021 എത്തിച്ചിട്ടുണ്ട്. ഇത്രയും വിലയുള്ളപ്പോൾ അത്രമാത്രം സ്പെഷ്യൽ ആയിരിക്കണമല്ലോ ഇതിലെ സൗകര്യങ്ങളും. ഇതുതന്നെയാണ് US പ്രസിഡന്റിനെയും സാധാരണ ജനങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം. ഈ വിമാനത്തിന് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം വീണ്ടും നിറയ്ക്കുവാൻ സാധിക്കും. അതിനർത്ഥം ഇതിന് അത്രയധികം ദൂരം പരിധിയില്ലാതെ സഞ്ചരിക്കാനാകുമെന്നാണ്. ഇതിന്റെ ഇലക്ട്രോണിക്സ് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഹാൻഡിൽ ചെയ്യാനും ഉപയോഗിക്കുന്നു. കൂടാതെ ആധുനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ US എന്തെങ്കിലും ആക്രമണം നേരിട്ടാൽ ഉടനെ തന്നെ ഈ വിമാനത്തിന് ഒരു കമാൻഡ് സെന്ററായി പ്രവർത്തിക്കാൻ സാധിക്കും. ഈ വിമാനത്തിൽ 4,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഓഫീസ് സൗകര്യങ്ങളും ടോയ്ലറ്റും കോൺഫറൻസ് റൂമും ഒക്കെയുണ്ട്. കൂടാതെ ഓരോ വിമാനത്തിലും ഡോക്ടർ സഹിതമുള്ള ഒരു മെഡിക്കൽ സ്യൂട്ടും ഉണ്ടാകും. നമ്പർ 2, ഡൊണാൾഡ് ട്രംപ്സ് $100 മില്യൺ പ്ലെയിൻ. നിങ്ങൾക്ക് വെറുതെ ഒരു $100 മില്യൺ കിട്ടിയാൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് പ്ലെയിൻ വാങ്ങിക്കൂടെ? ബോയിങ് 727 വാങ്ങിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചിന്തിച്ചിരിക്കുക അങ്ങനെയായിരിക്കും. അമേരിക്കൻ എയർലൈൻസിന്റെ കൈവശമുണ്ടായിരുന്ന ഈ വിമാനം അദ്ദേഹം മൈക്രോസോഫ്റ്റിന്റെ കോ ഫൗണ്ടറായ പോൾ അലന്റെ കയ്യിൽ നിന്നുമാണ് വാങ്ങിയത്. അതിനുശേഷം ട്രംപും അദ്ദേഹത്തിന്റെ ടീമും കൂടി മൊത്തത്തിൽ അതൊരു ട്രംപ് വിമാനമാക്കി മാറ്റി. അതിന്റെ ഇന്റീരിയർ അത്രമാത്രം ആഡംബരം നിറഞ്ഞതാണ്. കണ്ടാൽ തന്നെ പ്രസിഡന്റിന്റെയാണെന്ന് തോന്നിക്കുന്ന വിധമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് 24-ക്യാരറ്റ് സ്വർണം കാണുവാൻ സാധിക്കും. കൂടാതെ അത്യാധുനികമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രമാണ് എല്ലായിടത്തും ഘടിപ്പിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ലോഗോയും എല്ലായിടത്തുമുണ്ട്. കൂടാതെ ട്രംപിന്റെ ബെഡ്റൂമിലെ തലയിണയിൽ വരെ യുണീക്കായി എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിസിനസ് ക്ലാസ് ആണ് പ്ലെയിനിലെ ഏറ്റവും വലിയ സൗകര്യമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ $100 മില്യൺ പ്രൈവറ്റ് പ്ലെയിനിന്റെ സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അമ്പരന്ന് പോകും. ഇപ്പോൾ ട്രംപിന് എയർഫോഴ്സ് പ്ലെയിനിനോടാണ് കൂടുതൽ താല്പര്യം. പെന്റഗണിന്റെ എലൈറ്റ് പ്ലെയിൻസ് മികച്ച സെക്യൂരിറ്റി ഫീച്ചർ കൊണ്ട് സമ്പന്നമാണ്. US ഏതെങ്കിലും ആക്രമണം നേരിട്ടാൽ മൊബൈൽ കമാൻഡ് സെന്ററായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധം ആധുനിക സൗകര്യങ്ങളും ഇതിലുണ്ട്. നമ്പർ 1, ജാക്കി ചാൻസ് $20 മില്യൺ പ്രൈവറ്റ് ജെറ്റ്. നമ്മുടെ ഇടയിൽ ഒരു കുടുംബത്തിൽ 2 കാർ ഉണ്ടെങ്കിൽ തന്നെ വളരെ ആഡംബരമായി ജീവിക്കാം. മിക്ക കുടുംബത്തിനും വീക്കെൻഡ് ട്രിപ്പ് പോകാനും ലോങ് ഡ്രൈവ് പോകാനുമായി ഒരു നല്ല കാറും നിത്യ ഉപയോഗത്തിനായി ഒരു സാധാരണ വണ്ടിയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ജാക്കി ചാനും. എന്നാൽ അദ്ദേഹത്തിനുള്ളത് കാറിനു പകരം പ്ലെയിൻ ആണെന്ന് മാത്രം. ഒരു ചെറിയ വിമാനം ചൈനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുവാനും $20 മില്യൺ എംബ്രയർ ലെഗസി 500 എന്ന മറ്റൊരു വിമാനം കടൽ കടന്ന് യാത്ര ചെയ്യുവാനുമായി അദ്ദേഹം ഉപയോഗിക്കുന്നു. പ്രശസ്തരും സമ്പന്നരും നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. അവർക്ക് വളരെ വില കൂടിയ സാധനങ്ങളാകും സ്വന്തമായുള്ളത്. ജാക്കി ചാന്റെ എംബ്രയർ ലെഗസി 500 ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതൊരു മീഡിയം സൈസ് പ്രൈവറ്റ് വിമാനമാണ്. കൂടാതെ അത് ലാറ്റിൻ അമേരിക്ക മുതൽ ന്യൂയോർക്ക് വരെ നിർത്താതെ ഓടിക്കുവാനും സാധിക്കും. ഈ വിമാനത്തിന് $20 മില്യൺ വില. 68 അടി നീളവും 21 അടി ഉയരവും 66.5 അടി വിങ് സ്പാനും ഈ വിമാനത്തിനുണ്ട്. 45,000 അടി ഉയരത്തിൽ വരെ ഈ വിമാനത്തിന് പറക്കുവാൻ സാധിക്കും. തീർച്ചയായും ശക്തമായൊരു വിമാനമാണിത്. ഇതിന്റെ ഇന്റീരിയർ അതിമനോഹരമാണ്. റൂം പോലത്തെ ഒരു ക്യാബിൻ ഉണ്ട് ഇതിൽ. അതുകൂടാതെ ഒരു അഡാപ്റ്റബിൾ ക്യാബിൻ കൂടിയുണ്ട്. 8 മുതൽ 12 വരെ യാത്രക്കാരെ ഇതിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഞ്ച് സീറ്റിൽ ഇരിക്കാം. ഇനി ക്ഷീണം തോന്നുന്നുവെങ്കിൽ ഈ സീറ്റ് ഒരു ബെഡാക്കി മാറ്റുകയും ചെയ്യാം. ഈ വിമാനം വാങ്ങിയതിൽ ജാക്കിച്ചാനെ ഒട്ടും കുറ്റം പറയാനാകില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.